ഹലോ സ്റ്റുഡൻസ്, ക്ലാസ് ഡേയിലെ ഹോംവർക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ദാറ്റ് ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് എ പ്ലസ് മൈനസ് ബി. ഇതുപോലെ നമുക്ക് രണ്ട് മൂന്ന് പ്രോബ്ലംസും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ അതിന്റെ ലോജിക്ക് നല്ല തരത്തിൽ തന്നെ നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ അതൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാണ്. എല്ലാവരും തന്നെ ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പല മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് യു സി ആൻഡ് എക്സ്പ്ലെയിൻ ദ നൊട്ടേഷൻസ്. മൈനസ് ഓഫ് എ പ്ലസ് ബി മീൻസ് നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി. മൈനസ് എ ആൻഡ് മൈനസ് ബി ആർ ദ നെഗറ്റീവ്സ് ഓഫ് എ ആൻഡ് ബി. വി നോ ദാറ്റ് മൈനസ് എ ഇസ് എ നെഗറ്റീവ് ഓഫ് എ ഇഫ് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ ആൻഡ് ദ കമ്മ്യൂട്ടേ ബിക്കോസ് ഓഫ് ദ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി മൈനസ് എ പ്ലസ് എ ഈക്വൽ ടു സീറോ. വി കോൾ മൈനസ് എ ആസ് ദ നെഗറ്റീവ് ഓഫ് എ ഇഫ് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ. ഓർ ഇൻ അനദർ വേർഡ്സ് ബി ഈസ് ദ നെഗറ്റീവ് ഓഫ് എ ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു സീറോ. എ പ്ലസ് ബി ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ബി ഈസ് നെഗറ്റീവ് ഓഫ് എ. ഹിയർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് മൈനസ് നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി ഈസ് നെഗറ്റീവ് ഓഫ് എ പ്ലസ് നെഗറ്റീവ് ഓഫ് ബി. നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എ പ്ലസ് ബി പ്ലസ് നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു സീറോ. ഇഫ് എ പ്ലസ് ബി പ്ലസ് ദ ക്വാണ്ടിറ്റി ഇൻ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു സീറോ, ദെൻ ദാറ്റ് വിൽ ബി ഓർ എ പ്ലസ് ബി ഓ യു ടേക്ക് എ പ്ലസ് സംതിങ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ദാറ്റ് സംതിങ് ഇൻ ദ ബ്രാക്കറ്റ് ഈസ് എ നെഗറ്റീവ് ഓഫ് എ. ഈ ബ്രാക്കറ്റിലുള്ള എന്താണോ അതാണ് നെഗറ്റീവ് ഓഫ് എ. ഹിയർ വി ഹാവ് ടു പ്രൂവ് സംതിങ് ഈസ് എ നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ ദിസ് ഈസ് ഓൺലി എ നൊട്ടേഷൻ ഡിനോട്ടഡ് ബൈ നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി മൈനസ് ഓഫ് എ പ്ലസ് ബി. എ പ്ലസ് ബി പ്ലസ് സംതിങ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സംതിങ് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ദ thing in the bracket is negative of a plus b and we denote it as minus of a plus b. മൈനസ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതുന്നുണ്ട്. ഇപ്പൊ എന്തിയെ വെറുതെ മൈനസ് എ പ്ലസ് മൈനസ് ബി എന്ന് എഴുതാൻ മേലെ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിൽ വരും. പക്ഷെ ദിസ് ഡിനോട്ട്സ് ദ നെഗറ്റീവ്, ഇതാരാ നമുക്ക് അറിയത്തില്ല. ദിസ് ഡിനോട്ട്സ് ദ നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി ആൻഡ് നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് വിൽ ബി ഒബ്ടെയിൻഡ് ബൈ മൈനസ് എ പ്ലസ് മൈനസ് ബി. എയുടെ നെഗറ്റീവ് നമുക്കറിയാം, എ ബി എലമെന്റ് ഓഫ് ആർ ആണ്. ബിയുടെ നെഗറ്റീവ് നമുക്കറിയാം, മൈനസ് എന്ന് മൈനസ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്ന ആരാണോ അവരാണ് എയുടെയും ബിയുടെയും നെഗറ്റീവ്. അപ്പോൾ ഈ ഐഡിയ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ പലതരത്തിൽ പ്രൂഫ് തന്നിട്ടുണ്ട്. ഒരു എട്ട് പേര് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിൽ നെഗറ്റീവിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ, നെഗറ്റീവ് എലമെന്റിന്റെ കണ്ടീഷൻ ഉപയോഗിച്ച് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവരുടെ അറ്റംപ്റ്റ് വളരെ നല്ലതാണ്. ചിലര് മൈനസ് വൺ ഇൻറ്റു എ എന്നുള്ള റിസൾട്ട് ഉപയോഗിച്ച്, മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ അത് ഉപയോഗിച്ചും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും 10 മാർക്ക് തന്നെ ഇട്ടിരിക്കുന്നത്. പക്ഷെ അതിൽ ലോജിക്കലായിട്ടുള്ള വളരെ നല്ല അറ്റംപ്റ്റ് ഇതാണ്. ഒരാളെ നെഗറ്റീവ് എന്ന് പറയാൻ ആരുടെ നെഗറ്റീവ് എന്നാണോ നമ്മൾ പറയുന്നത് ആ ആളുമായിട്ട് സം എടുക്കുമ്പം സീറോ കിട്ടണം. എ പ്ലസ് ബിയുടെ നെഗറ്റീവ് ഇയാളാണ്, നെഗറ്റീവ് ഓഫ് എ പ്ലസ് നെഗറ്റീവ് ഓഫ് ബി എന്ന് എഴുതിയിരിക്കുന്ന ആളാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ പ്ലസ് ബിയോട് അത് ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടുമോ എന്ന് നോക്കിയാൽ മതി. ആ ലോജിക്കാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. മറ്റത് തെറ്റാണെന്നല്ല. അപ്പൊ ആ ലോജിക്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് റിയൽ അനാലിസിസ് തന്നെയെ പഠിക്കാൻ ഉള്ള കഴിവുണ്ടാവുള്ളൂ. അതാണ് നമ്മളുടെ ശ്രമം, അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കിത് ഈ രീതിയിൽ നോക്കാം. എ പ്ലസ് ബിയുടെ നെഗറ്റീവ് ആണ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആള് എന്ന് പറയാൻ നമ്മൾക്ക് എന്താ ചെയ്യണ്ടേ? എ പ്ലസ് ബി പ്ലസ് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളെ ഇങ്ങനെ എടുത്ത് നോക്കുക, മൈനസ് എ പ്ലസ് മൈനസ് ബി എന്താണ് എന്ന് നമ്മൾ എഴുതി നോക്കുകയാണ്. ഈക്വൽ ടു സീറോ എന്ന് കിട്ടുമെന്ന്. അപ്പൊ നമുക്കറിയാം എയും എയുടെ നെഗറ്റീവും കൂട്ടിയാൽ സീറോ ആണ്, ബിയും ബിയുടെ നെഗറ്റീവും കൂട്ടിയാൽ സീറോ ആണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ കൂട്ടണമെങ്കിൽ എയും എയുടെ നെഗറ്റീവും അടുത്തടുത്ത് വരണം, ബിയും ബിയുടെ നെഗറ്റീവും അടുത്തടുത്ത് വരണം. അതിന് നമുക്ക് ആൾജിബ്രൈക് പ്രോപ്പർട്ടീസ് പലതും ഉപയോഗിക്കാൻ സാധിക്കും. വി നോ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എ പ്ലസ് ബിക്ക് പകരം ഞാൻ ഇങ്ങനെ എഴുതുകയാണ് ബി പ്ലസ് എ പ്ലസ് ബാക്കിയുള്ള അതേപോലെ തന്നെ എഴുതി മൈനസ് എ
plus minus b. Very simple. Reasons are nalladana. Either you write commutative property or algebraic property addition le one a1 enna ezhudam. Commutative a1 idu ethu nalladu a1 enna ezhudite commutative ennu koodi ezhudunnu a1 commutative ennu ezhudiyalum nalladana. Then this is equal to, then we use the association a plus minus a. We actually use the associative property b plus ingane associative a plus minus a. മൂന്നെണ്ണത്തിനെ അല്ല എത്ര എണ്ണത്തിനെ വേണമെങ്കിലും മൂന്നെണ്ണത്തിനെ ചെയ്യാമെങ്കിൽ എത്ര എണ്ണത്തിനെ വേണമെങ്കിലും ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും അസോസിയേറ്റ് ചെയ്യാം എന്നാണ് അതിനർത്ഥം. പ്ലസ് മൈനസ് ബി എ ഇങ്ങനെ നിർത്തും. ദിസ് ഈസ് എ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അസോസിയേറ്റിംഗ് എ ആൻഡ് മൈനസ് എ. ദാറ്റ് ഇസ് എ ടു. ദിസ് ഈസ് എ ടു. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു ബി പ്ലസ്, ബട്ട് വി നോ ദാറ്റ് എ പ്ലസ് മൈനസ് എ ഈക്വൽ ടു സീറോ. Third one was the existence of zero element, and the fourth one says about the negative a plus minus a equal to zero. Existence of the negative element, or you write simply a4. A4 was a plus minus a equal to zero. Appo adine varu njan zero nil b plus zero plus minus b. Reasons okke ingane koduthe ezhudangi valare nalladana. Equal to, then you can associate b plus zero. അവിടെ അസോസിയേറ്റ് ചെയ്യണ്ട. അസോസിയേഷൻ നമുക്ക് അടുത്ത സ്റ്റേജിൽ കാണിക്കാം. അതുകൊണ്ട് ഇപ്പോൾ അത് ബി പ്ലസ് സീറോ എന്ന് തന്നെ കിടക്കുന്നതാണ് നല്ലത്. ഈ സ്റ്റേജിൽ നമുക്ക് അതിനെ ബി പ്ലസ് സീറോ എന്ന് തന്നെ നിർത്താം. ദിസ് ഇസ് ബി പ്ലസ് സീറോ ഇറ്റ് സെൽഫ്. ദെൻ ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് വി അസോസിയേറ്റ് ഇറ്റ് അസ് ബി പ്ലസ് സീറോ ഒരുമിച്ച് പ്ലസ് മൈനസ് ബി. We have used the associative property a2. Then you write b plus 0 equal to b using which property? Existence of zero element with respect to addition, that is a3. Ella algebraic properties with respect to addition, we use all the algebraic properties b plus 0 b, then minus b. B plus minus b equal to zero. Again, using the existence of negative element of b. ഇവിടെ a യുടെ നെഗറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ a പ്ലസ് മൈനസ് എ സീറോ എന്ന് എഴുതി. അതുപോലെ തന്നെ b യുടേതും ഉപയോഗിച്ചു. ദേർഫോർ തന്നെയാണ് വീണ്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എ പ്ലസ് ബിയും ഒരാളും കൂടെ ചേർത്തപ്പോൾ സീറോ ആയി. ദാറ്റ് മീൻസ് ദാറ്റ് ക്വാണ്ടിറ്റി ഇസ് എ നെഗറ്റീവ് ഓഫ് എ പ്ലസ് ബി. ഹെൻസ് വി ക്യാൻ റൈറ്റ് In words itself, you write hence minus a plus minus b. അത് എ പ്ലസ് ബി യോട് ചേർത്തപ്പോൾ സീറോ കിട്ടിയെന്ന. ഈസ് ദ നെഗറ്റീവ് ഓഫ്, എക്സ്പ്ലെയിൻ ഇൻ വേർഡ്സ് ഇറ്റ്സെൽഫ്, ഈസ് ദ നെഗറ്റീവ് ഓഫ്, യു റൈറ്റ് ഇറ്റ് ഇൻ സെന്റൻസസ്. നെഗറ്റീവ് ഓഫ് വാട്ട്? എ പ്ലസ് ബി യോട് ഇത് ചേർത്തപ്പോൾ സീറോ കിട്ടി. Negative of a plus b, that implies negative of a plus b is denoted by minus of a plus b. Implies minus of a plus b equal to minus negative of a plus b equal to negative of a plus negative of b. If a and b are real numbers and we know the negative, then we know the negative of a and the negative of b. If we know the negative of a and the negative of b, adding negative of a to negative of b, we obtain the negative of a plus b. That is what the result says. ഇങ്ങനെ എഴുതുന്നെങ്കിൽ ഈ റിസൾട്ട് അതിൽ തന്നെ കംപ്ലീറ്റ് ആണ്. നിങ്ങൾക്ക് മറ്റൊരു തരത്തിലും ഇത് പ്രൂവ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ് ദ ആൻസേഴ്സ് ഓഫ് ദ അസൈൻമെന്റ് യൂസിങ് ദ നെക്സ്റ്റ് ലോജിക്. വി ഹാവ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ദ റിസൾട്ട് മൈനസ് വൺ ഇൻ ടു എ. ഇതിനൊരു ഓൾട്ടർനേറ്റ് പ്രൂഫ് ആണ്. മൈനസ് വൺ ഇൻ ടു എ ഈക്വൽ ടു മൈനസ് എ എന്നൊരു റിസൾട്ട് നമ്മൾ ലാസ്റ്റ് ഡേയിൽ പ്രൂവ് ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് സിയിൽ മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ എന്ന ലാസ്റ്റ് ഡേയിൽ പ്രൂവ് ചെയ്ത പാർട്ടിൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിക്കാം ലാസ്റ്റ് ഡേയിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആയി കിടക്കുന്നത്. അവിടെ പാർട്ട് സിയിൽ മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ എന്നുള്ള പ്രൂഫ് നമുക്കുണ്ട്.
അതാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മൈനസ് വണ്ണിൻ്റെ ഈക്വൽ ടു മൈനസ് എ. അത് നമുക്ക് തിരിച്ചു എഴുതാം, മൈനസ് എ ഈക്വൽ ടു, അങ്ങനെയും എഴുതാം, മൈനസ് എ ഈക്വൽ ടു ഏത് സൈഡ് വേണമെങ്കിലും എഴുതാം. Now we write this in the opposite sense. Minus a equal to minus 1 into a എന്ന് വേണമെങ്കിലും ഇതിനെ എഴുതാം. ഇപ്പോൾ ലാസ്റ്റ് ഡേയിലെ പാർട്ട് സി നമ്മൾ ഉപയോഗിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമുക്കുള്ളത് തന്നെ മൈനസ് ഓഫ് എ പ്ലസ് ബി, അതൊരു മൈനസ് എ ആണ്, മൈനസ് 1 ഇൻറ്റു മൈനസ് 1 ഇൻറ്റു എ പ്ലസ് ബി എന്ന് എഴുതാം. മൈനസ് എ ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു എ, പാർട്ട് സി റിസൾട്ട് തിരിച്ച് എഴുതുക. ഇത് എഴുതുമ്പോൾ പറയാം പാർട്ട് സി ഓഫ്, അവിടെയാണ് പ്രശ്നം, പാർട്ട് അല്ലെങ്കിൽ ആ റിസൾട്ട് എഴുതുക. മൈനസ് വൺ യൂസിങ് മൈനസ് എ ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എ, പാർട്ട് സി ഓഫ് ലാസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ഹാവ് ഡൺ. പക്ഷെ എക്സാമിന് നമ്മൾ ആ പ്രോബ്ലം നേരത്തെ ചെയ്തു വെച്ചിരിക്കുകയല്ല, അപ്പോൾ നമ്മൾ ആ റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടി വരും. മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ, മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എ, ഈ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ ആർഗ്യുമെന്റിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അത് എയുടെ നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എയും മൈനസ് വൺ ഇൻറ്റു എയും കൂടെ ആഡ് ചെയ്യുമ്പോൾ സീറോ കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. ആ പ്രൂഫ് കൊടുത്താൽ മതി, പക്ഷെ അതിലും അപ്പൊ നമ്മൾ ആ പ്രൂഫ് കൊടുക്കാൻ പോകണം. അപ്പൊ അതിലും ലോജിക്കലായിട്ടും തിയററ്റിക്കലായിട്ടും ഒക്കെ ഭംഗിയുള്ള പ്രൂഫ് ആദ്യം പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്, കുറെ പേർ അങ്ങനെ ചിന്തിച്ചു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ലോജിക്ക് ഇത് പഠിക്കുന്നതിൽ കിട്ടുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തനിയെ പഠിക്കാനും പറ്റും. അപ്പോൾ അത് അങ്ങനെ ചിന്തിച്ചവർക്കൊക്കെ തനിയെ ചിന്തിച്ചതാണെങ്കിൽ തനിയെ പഠിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവാൻ എളുപ്പമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹിയർ വി കെൻ റൈറ്റ് മൈനസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു, ദെൻ വി യൂസ് ദ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, മൈനസ് വൺ ഇൻറ്റു എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി, മൈനസ് വൺ ഇൻറ്റു എ മൈനസ് വൺ, എ ബി ആർ ഓൾ റിയൽ നമ്പേഴ്സ്, ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഫോർ റിയൽ നമ്പേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഫോർ യു റൈറ്റ് ഡി, ദെൻ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എ അഗെയിൻ ബൈ അവർ റിസൾട്ട് മൈനസ്, പിന്നെ നമ്മൾ ആ റിസൾട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് എന്തായാലും ഇവിടെ അത്യാവശ്യമാണ്. മൈനസ് എ പ്ലസ് മൈനസ് ബി, വി കെൻ റൈറ്റ് മൈനസ് എ ആൻഡ് മൈനസ് ബി ഇൻ ബ്രാക്കറ്റ്സ്, ആ പ്ലസ് നൊട്ടേഷന്റെ ഭംഗിക്ക് വേണ്ടി അങ്ങനെ എഴുതാം. അപ്പൊ ഇങ്ങനെയും പ്രൂവ് ചെയ്യാം, ഒരു തെറ്റുമില്ല, ശരിയാണ്. ബട്ട് യു ഹാവ് ടു പ്രൂവ് ദ റിസൾട്ട്. മൈനസ് എ ഈക്വൽ ടു മൈനസ് വൺ ഇൻറ്റു എ, മൈനസ് വൺ ഇൻറ്റു എ ഈക്വൽ ടു മൈനസ് എ, രണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചു. അപ്പോൾ റിസൾട്ട് ഇക്വാളിറ്റി പ്രൂവ് ചെയ്താൽ ഏത് സൈഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ആ റിസൾട്ട് പ്രൂവ് ചെയ്താലേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആവുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നെഗറ്റീവ്സ് വരുമ്പോൾ ഡയറക്റ്റ് നെഗറ്റീവിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുക.